ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ശ്രീജ. കഴിഞ്ഞ വീഡിയോയിൽ ഐസിടിയുടെ ഇൻട്രഡക്ഷൻ പറഞ്ഞിരുന്നു, ബേസിക്സ് ഒക്കെ പാർട്ട് വണ്ണിൽ. ഇന്നത്തെ വീഡിയോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. സോ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണുക. ഐസിടിയിൽ എല്ലാ ആൽഫബറ്റിലും കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരെണ്ണം ഒഴികെ. അതാണ് യു. യു എന്ന ലെറ്ററിൽ ഐസിടിയിൽ കോഡ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കോഡ് എടുക്കാൻ പഠിക്കാം. ഒരു ക്വസ്റ്റ്യൻ കിട്ടി എങ്ങനെയാണ് അതിൻ്റെ കോഡ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളത് നോക്കാം, ന്യൂമോണിയ. അപ്പം ഐ സി ഡിയുടെ ടെക്സ്റ്റ് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയതായിരുന്നു. ഇതാണ് ഐ സി ഡിയുടെ ഇൻഡെക്സ്. ഫസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയ ഇൻഡെക്സിലാണ് ആദ്യം സെർച്ച് ചെയ്യുന്നത്. അപ്പം ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് ന്യൂമോണിയ സെർച്ച് ചെയ്യാം. ഇതാണ് ന്യൂമോണിയ. ന്യൂമോണിയയുടെ കോഡാണ് J18.9. ഓക്കെ, നെക്സ്റ്റ് ഒരു ഹെർണിയ നോക്കാം. ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ എച്ച് എടുക്കുക, എന്നിട്ട് അതിനകത്ത് ഹെർണിയ എടുക്കുക. ഹെർണിയയുടെ കോഡ് K46.9. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യന്. നിങ്ങൾ ടെക്സ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ എടുക്കുന്നത് നന്നായിരിക്കും, കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെൻ്റൽ അബ്സസ് വിത്ത് സൈനസ്. ഇതിൽ മെയിൻ ടേം ഏതായിരിക്കുമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓരോ ടേമും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡെൻ്റൽ നോക്കാം. ഇതാണ് ഡെൻ്റൽ. ഡെൻ്റലിൻ്റെ അണ്ടറിൽ അബ്സസോ സൈനസോ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഡെൻ്റൽ അബ്സസ് വിത്ത് സൈനസ് ആണ്. അപ്പം ഡെൻ്റലിൻ്റെ ബ്രാക്കറ്റിൽ കണ്ടോ സി ഓൾസോ കണ്ടീഷൻ. അപ്പം ഡെൻ്റലിൽ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഇവിടെ കണ്ടീഷൻ എന്താണ്? അബ്സസ് ആണ് അല്ലേ. അപ്പം നമുക്ക് അബ്സസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് അബ്സസ്. അബ്സസിൻ്റെ കോഡാണ് L02.91. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡെൻ്റൽ അബ്സസ് ആണ് വിത്ത് സൈനസ്. അപ്പം ഇത് മെയിൻ ടേം ആണ് അബ്സസ്. സബ് ടേം, അടുത്ത സബ് ടേം ഡെൻ്റല് ചെക്ക് ചെയ്യുക. ഇതാണ് സബ് ടേം ഡെൻ്റൽ വരുന്നത്. അപ്പം ഡെൻ്റൽ അബ്സസിൻ്റെ കോഡ് K04.7 ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടുണ്ട് വിത്ത് സൈനസ് എന്നുകൂടുണ്ട്. അപ്പം ഡെൻ്റലിൻ്റെ സബ് ടേം ആണ് ഈ വിത്ത് സൈനസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് കോഡ്. ഈ കോഡാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫാമിലി ഹിസ്റ്ററി ഓഫ് ആർത്രൈറ്റിസ്. ഇവിടെ നമ്മൾ ഫാമിലി ചെക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? കണ്ടീഷൻ എന്താണ്? ഹിസ്റ്ററി ഓഫ് ആർത്രൈറ്റിസ് ആണ്. എന്നാൽ നമുക്ക് ഫാമിലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഫാമിലിയിൽ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന്. ഇതാണ് ഫാമിലി. ഫാമിലിയിൽ ബിലോ ആയിട്ട് സബ് ടേമിൽ ഹിസ്റ്ററി ഓഫ് ആർത്രൈറ്റിസോ
ഹിസ്റ്ററിയോ ആർത്രൈറ്റിസോ ഒന്നുമില്ല. അപ്പോൾ ഫാമിലിയുടെ ബ്രാക്കറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് സി ഓൾസോ കണ്ടീഷൻ. അപ്പം ഫാമിലി ഹിസ്റ്ററി ഓഫ് ആർത്രൈറ്റിസിൻ്റെ കണ്ടീഷൻ എന്താണ്? ആർത്രൈറ്റിസ് ആണ് ശരിക്കും കണ്ടീഷൻ. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ആർത്രൈറ്റിസ് ആണ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹിസ്റ്ററി നോക്കാം. ഇതാണ് ഹിസ്റ്ററി. ഹിസ്റ്ററിയുടെ ബിലുമായിട്ട് സബ്ജമായിട്ട് ഫാമിലി ഹിസ്റ്ററിയും ഉണ്ട്, പേഴ്സണൽ ഹിസ്റ്ററിയും വരുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയുടെ ബിലുമായിട്ടുള്ള സബ്ജം ഫാമിലി നോക്കാം. ഫാമിലിയുടെ ബിലുമായിട്ട് ആർത്രൈറ്റിസ് Z82.61. അപ്പോൾ ഇതാണ് കറക്റ്റ് കോഡ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, അബ്ഡോമിനൽ അയോർട്ടിക് അന്യൂറിസം വിത്ത് റപ്ചർ. ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അന്യൂറിസമാണ്. അപ്പോൾ നമുക്ക് ആ ടേം നോക്കാം. ഇതാണ് അന്യൂറിസം. അന്യൂറിസത്തിൻ്റെ കോഡാണ് I72.9. എന്ത് അന്യൂറിസമാണ്? അബ്ഡോമിനൽ അയോർട്ടിക് അന്യൂറിസമാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ബിലോയിട്ടുള്ള സബ്ടേം നോക്കുക, അബ്ഡോമിനൽ അയോർട്ടിക് അന്യൂറിസം വിത്ത് റപ്ചറുണ്ട്. ഈ കോഡ് കൊടുത്താൽ വിത്ത് റപ്ചർ അതിനകത്ത് ഇൻക്ലൂഡ് അല്ല. അപ്പം ആ സബ്ടേമിന് ബിലോ ആയിട്ടൊരു സബ്ടേം കൂടെ ഉണ്ട്, റപ്ചേർഡ് I71.3. അപ്പോൾ ഇതാണ് അബ്ഡോമിനൽ അയോർട്ടിക് അന്യൂറിസം വിത്ത് റപ്ചറിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കോഡ്. ഓക്കെ, I71.3. നമുക്കത് ടാബ്ല ലിസ്റ്റിൽ ഒന്ന് ചെക്ക് ചെയ്യാം. I71.3 കോഡാണ്, ഡിസ്ക്രിപ്ഷനാണ് അബ്ഡോമിനൽ അയോർട്ടിക് അന്യൂറിസം റപ്ചേർഡ്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിരുന്നു, ആ കോഡ് കറക്റ്റ് ആയിരുന്നു അല്ലേ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, സെല്ലുലൈറ്റിസ് ഓഫ് റൈറ്റ് ഫിംഗർ. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ, സെല്ലുലൈറ്റിസ് ഓഫ് റൈറ്റ് ഫിംഗർ. ഇവിടെ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ഫിംഗർ ചെക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, ബിക്കോസ് ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് സെല്ലുലൈറ്റിസ് ആണ്. എന്താണ് സെല്ലുലൈറ്റിസ്? സ്കിന്നിനുണ്ടാകുന്ന ഒരു സ്പ്രെഡിങ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് സെല്ലുലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ടേം നോക്കാം, സെല്ലുലൈറ്റിസ്. അപ്പോൾ ഇതാണ് സെല്ലുലൈറ്റിസ്. സെല്ലുലൈറ്റിസിൻ്റെ ബിലോയായിട്ട് റൈറ്റ് ഫിംഗർ ഉണ്ടോ എന്ന് നോക്കാം. സെല്ലുലൈറ്റിസിൻ്റെ കോഡാണ് L03.90. പക്ഷേ അത് മാത്രമായിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റില്ല, സെല്ലുലൈറ്റിസ് ഓഫ് റൈറ്റ് ഫിംഗർ ആണ്. അടുത്ത സബ്ടേമിൽ ഫിംഗർ ഉണ്ട്, ഫിംഗറിൻ്റെ കോഡ് L03.01 ആണ്. റൈറ്റ് ഫിംഗർ ആണെന്നോ ലെഫ്റ്റ് ഫിംഗർ ആണെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പം ഈ കോഡിൽ L03.01 ഒരു ടിക്ക് മാർക്കുണ്ട്, ബ്രാക്കറ്റിൽ ഒരു ബോക്സിൽ ഒരു ടിക്ക് മാർക്കുണ്ട്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അഡീഷണൽ ക്യാരക്ടറോടെ ആഡ് ചെയ്യണം എന്നാണ്. ഇത് ടെക്സ്റ്റിൽ തന്നെ അവരൊരു ഗൈഡ് ലൈൻ പോലെ പറഞ്ഞിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ക്യാരക്ടർ റിക്വയർഡ് എന്നാണ്. സോ ഈ അഡീഷണൽ ക്യാരക്ടർ നമുക്ക് കിട്ടണമെങ്കിൽ അത് ടാബ്ല ലിസ്റ്റ് ചെന്നാൽ നോക്കിയാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ടാബ്ല ലിസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആൽഫബേഗിൻ ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയ കോഡ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ടാബ്ല ലിസ്റ്റ് ചെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ടാബ്ല ലിസ്റ്റിലെ ഈ കോഡ് നോക്കാം, L03.01. അപ്പം L03.01 ഇതാണ്, സെല്ലുലൈറ്റിസ് ഓഫ് ഫിംഗർ ആണ്. L03.01 സെല്ലുലൈറ്റിസ് ഓഫ് ഫിംഗർ ആണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലെഫ്റ്റ് സൈഡിൽ 6th ക്യാരക്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സൈൻ ഉണ്ടെങ്കിൽ ഈ കോഡ് മാത്രമായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ അവർ പറയുന്നുണ്ട് 6th ക്യാരക്ടർ ആവശ്യമുണ്ടെന്ന്.
അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 അഞ്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു ക്യാരക്ടറുടെ ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് ഉണ്ട്? സെല്ലൈറ്റിസ് ഓഫ് റൈറ്റ് ഫിംഗർ എന്നുണ്ട്. അപ്പം ഈ കോഡിന് ബിലോ ആയിട്ട് വരുന്ന കോഡ്സ് നമുക്ക് ചെക്ക് ചെയ്യണം. സെല്ലുലൈറ്റിസ് ഓഫ് റൈറ്റ് ഫിംഗർ, സെല്ലൈറ്റിസ് ഓഫ് ലെഫ്റ്റ് ഫിംഗർ, സെല്ലൈറ്റിസ് ഓഫ് അൺസ്പെസിഫൈഡ് ഫിംഗർ. ഇപ്പോൾ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. വെറും സെല്ലൈറ്റിസ് ഓഫ് ഫിംഗറിന് മാത്രമാണെങ്കിലും നമുക്ക് ഈ കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഈ കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ 6 ക്യാരക്ടേഴ്സ് വേണം. ഈ കോഡ് 6 ക്യാരക്ടർ നീഡഡ് ആണ് ഈ കോഡിൻ്റെ മീനിങ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, L03.011 ആണ്, സെല്ലുലൈറ്റിസ് ഓഫ് റൈറ്റ് ഫിംഗർ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് ജസ്റ്റ് കോഡ് എടുക്കാൻ വേണ്ടിയാണ് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചുകൂടെ പറയാനുണ്ട്. പ്ലേസ് ഹോൾഡർ എക്സിൻ്റെ ഇമ്പോർട്ടൻസ് പറയാനുണ്ട്, കോമ്പിനേഷൻ കോഡ് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അതോടുകൂടി ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ തൊട്ട് നമുക്ക് ചാപ്റ്റർ വൈസ് സ്റ്റാർട്ട് ചെയ്യാം, ഗൈഡ് ലൈൻസ് ഒക്കെ പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരുന്നെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ദെൻ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.